മുന്നണി വിപുലീകരണം അല്ലെ പാർട്ടിയുടെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കൽ, അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് UDFൽ നിൽക്കുന്ന മറ്റ് ഘടകകക്ഷികളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ RSP അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പാർട്ടികൾ, ഈ പാർട്ടികൾ സ്വാഗതം ചെയ്യുന്നത് ഞങ്ങൾ ദുർബലപ്പെടുമ്പോഴല്ലേ? ഞങ്ങളിപ്പോൾ ദുർബലപ്പെട്ടിട്ടുണ്ടോ? അല്ല, എന്നാലും മൊത്തത്തിൽ ഞങ്ങൾ 91 സീറ്റിലുള്ള ഞങ്ങൾ 99 എത്തി. പക്ഷേ 50% വോട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കിടക്കുകയാണ്. 50% വോട്ട് അടിക്കണ്ടേ? അതിലേക്കാണല്ലോ ഞങ്ങളുടെ യാത്ര, അതിനാണല്ലോ ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ആ യാത്രയിൽ ഇവരെയൊക്കെ കൂട്ടാൻ ആലോചിക്കുന്നുണ്ടോ? ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ അടിത്തറ വിപുലീകരിക്കലാണ്, ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കലാണ്. അതിന് വേണ്ടിയിട്ടുള്ള അടവ് നയങ്ങൾ ആവിഷ്കരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരന്ന ബഹുജനങ്ങൾ ഉൾപ്പെടെ ഇടതുപക്ഷത്തോടൊപ്പം അണിനിരക്കാൻ താല്പര്യം കാണിക്കുകയാണ്. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പേരിലൊക്കെ അണിനിരന്ന ബഹുജനങ്ങൾ അവർ തുടരുന്ന തെറ്റായ നയങ്ങളിൽ അസംതൃപ്തരായി ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കാൻ, യാത്ര ചെയ്യാൻ, ഇടതുപക്ഷത്തോടൊപ്പം മുന്നേറാൻ മുന്നോട്ട് വരുന്നതെന്ന് ഞങ്ങൾ തടസ്സമല്ല. ഇപ്പം ലീഗ് നേതാവായ ശ്രീ MK മുനീർ CPIയെ UDFലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, എന്ത് പറയുന്നു? അവർക്ക് അതിന് അധികാരമുണ്ട്, ക്ഷണിച്ചോട്ടെ. അല്ല, പണ്ട് അവർ ഒരുമിച്ച് അങ്ങനെ ക്ഷണിക്കേണ്ട ഗതികേടൊന്നും ഇപ്പം CPIക്ക് ഇല്ലല്ലോ. ഇല്ല, എന്നാൽ UDFനില്ലേ? അല്ല, ഈ മുന്നണി കൺവീനറായിട്ട് വന്നപ്പം എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് പോകണമല്ലോ. അന്നേരം CPI ഒരു തലവേദനയായി മാറും? ഒരു തലവേദനയില്ല. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ആദ്യം തന്നെ കാനം തള്ളി. കാനം തള്ളിയിട്ടൊന്നുമില്ല, ഇല്ല, വെറുതെ. അതാണ് ഈ മനോര ഏതോ ഒരു പത്രപ്രവർത്തകൻ അത് തെറ്റായി വ്യാഖ്യാനിച്ചിട്ടാണ്. അദ്ദേഹം അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള വ്യാഖ്യാനമൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല. പാർട്ടികളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പാർട്ടികളെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ചയൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല, അതൊരു യാഥാർത്ഥ്യമില്ല. ഏത് സമയം ഡയലോഗ് തുടങ്ങി വയ്ക്കാം? അല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയായിട്ടുള്ളതാണ്. അദ്ദേഹം നല്ലൊരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റും CPIയും ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുകയാണ്. കേരളത്തിലും വളരെ നല്ല ഐക്യത്തോടു കൂടിയിട്ടാണ് ഈ രണ്ട് പാർട്ടികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു പിന്നെ മൂവ്മെൻ്റാണ് കേരളത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന വെള്ളിയാഴ്ച CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ ജയരാജേട്ടനെ പാർട്ടി രൂക്ഷമായി വിമർശിച്ചു, ലീഗ് നിലപാടിൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞു വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് സത്യം? എനിക്ക് തമാശ തോന്നുന്നു. എങ്ങനെ എന്തും വാർത്ത ഒന്നും എനിക്കറിയില്ല. വാർത്ത ചാനലുകളെ കാണിക്കുന്നുണ്ട്. ഏത് ചാനൽ എങ്ങനെ കാണിക്കുന്നുള്ളത് അവരോട് തന്നെ ചോദിച്ചു നോക്കണം. അങ്ങനെയുള്ള യാതൊരു വിമർശനവും? എന്ത് വിമർശനം? എന്തിന്? എന്തിന് എന്ത് വിമർശനം? അത് അവർക്ക് എനിക്ക് തോന്നുന്നത് ഈ ഇടതുപക്ഷ മുന്നണിയുടെ ഇന്നത്തെ അവസ്ഥ കണ്ട് അവർ പരിഭ്രാന്തപ്പെട്ടു പോയോന്നറിയില്ല. അതുകൊണ്ട് അതിനൊരു കൗണ്ടർ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതായിരിക്കും ചിലപ്പോഴത്. പൊതുവെ ഒരു നിഷ്കളങ്ക സ്വഭാവം ഉള്ളതുകൊണ്ട് ഉടൻ എന്തൊക്കെ എടുത്തിയാടി പ്രതികരിക്കും എന്നുള്ളതുകൊണ്ട് പാർട്ടിയുടെ ഒരു നിയന്ത്രണം ഉണ്ടോ ഇടതു മുന്നണി കൺവീനർക്ക്? ഒരു ഞാൻ എടുത്തിയാടി ഒന്നും പ്രതികരിക്കാറില്ല, വളരെ ബുദ്ധിപൂർവമായിട്ട് മാത്രമേ പ്രതികരിക്കാറുള്ളൂ. അതും വളരെ ശാന്തമായിട്ട് തന്നെ. ഞങ്ങളെല്ലാം പ്രകോപിപ്പിച്ച് എന്തെങ്കിലും പറയിപ്പിക്കാമെന്ന് ചില പത്രത്തിലുള്ളവർക്ക് ധാരണയുണ്ടാകും, അത് സാധിച്ചേക്കും അവർക്ക്. പക്ഷേ ഞങ്ങൾ അംഗത്തരത്തിലുള്ള ഒരു പ്രകോപനത്തിനും കീഴ്പ്പെടാതെ എല്ലാ ഞങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ സമയമില്ല. വേണ്ടാത്ത വിവാദം ഉണ്ടാക്കുക, വേണ്ടാത്ത ചർച്ച നടത്തുക, എന്നിട്ടുള്ള സമയം മുഴുവൻ ഈ ചർച്ചയ്ക്ക് വേണ്ടി ചെലവഴിക്കുക. ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോഴുള്ളത് കേരളമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പാർട്ടിയുടെ ഒരു മൂക്കുകാരുണ്ടോ? ഒരു എന്തിനാ മൂക്കുകയർ? ഇല്ല, ഞങ്ങളെല്ലാം കൂട്ടായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലേ? പിന്നെ മൂക്കയറിൻ്റെ ആവശ്യം എന്താ? നേരത്തെ പറഞ്ഞ് വളരെ വിവേകത്തോടെ തന്നെയാണോ കഴിഞ്ഞ ദിവസവും ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്? എല്ലാം അതെ. അന്നേരം എൻ്റെ ആദ്യത്തെ ചോദ്യം ആവർത്തിക്കുകയാണ്, ഇതൊരു അജണ്ട സെറ്റ് ചെയ്യലാണോ ഒരു ദീർഘകാല ഒരു വിഷനോടുകൂടി? നിങ്ങൾക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു, അതിന് വ്യത്യസ്തമായ നിരീക്ഷണമുള്ളവരുണ്ടാകും. അവരോരോരുത്തർക്കും തോന്നുന്ന തരത്തിൽ അതിനവർ നിരീക്ഷിച്ചുകൊള്ളട്ടെ, അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോട്ടെ. ആ അഭിപ്രായങ്ങൾ ചില പത്രങ്ങൾ വാർത്ത ചെയ്ത് വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ. പക്ഷേ അതിനൊന്നും അധികം ആയുസ്സില്ലാത്ത വാർത്തകളായിരിക്കും എന്നുള്ളത് കൊണ്ട് അതിനൊന്നും വലിയ ഒരു പ്രാഭിമുഖ്യം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുമില്ല.